കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രകൾ കാണുന്നു, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ കാണുന്നു. അപ്പോൾ പണം ആവശ്യത്തിനുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അല്പം പണം കിട്ടുമ്പോൾ തന്നെ ആഘോഷങ്ങളിലേക്ക് പോകുന്ന ഒരു വാരമാണ്, യാത്രകളിലേക്ക് ആഡംബരങ്ങളിലേക്ക് പോകുന്ന ഒരു വാരമാണെന്ന് അറിഞ്ഞിരിക്കുക. കഴിയുന്ന രീതിയിൽ മാത്രം പണം ചിലവാക്കുവാനായിട്ട് ഓർത്തിരിക്കുക, അല്ല ഒരു സെൽഫ് കൺട്രോൾ വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ലോണൊക്കെ വളരെ എളുപ്പം ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു വാരമാണ്, പ്രത്യേകിച്ച് അല്പം സാമ്പത്തിക നില ഉള്ളവർക്ക്. പുതിയൊരു ലോൺ എടുത്ത് പുതിയ വാഹനം വാങ്ങുക, അല്ലെങ്കിൽ ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങുക, അതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം വരുന്ന വാരമാണ്. ലോൺ ലഭിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള വാരമാണെന്നറിയുക. എന്നാൽ അത് റീപേ ചെയ്യുവാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഏഴര ശനിക്കാലമാണ്, ഇനി വരുന്ന കാലങ്ങളിൽ അല്പം ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള ടൈറ്റ്നസ് വരാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം പുതിയ ലോൺ ഫെസിലിറ്റി അവൈൽ ചെയ്യുക, അത് പ്രത്യേകം അറിയേണ്ട ഒരു സമയമാണ്. ആഡംബരങ്ങൾക്കായി, അതായത് പുതിയ വാഹനം വാങ്ങുക, അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. വാഹനമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, വീടൊരു റീപെയിൻറ്റിങ് അല്ലെങ്കിൽ റീപൊസിഷനിങ് ഒക്കെ നടത്തുക, ഇൻറ്റീരിയർ ഡെക്കറേഷന് പണം ചിലവാക്കുക, ലക്ഷറി ഐറ്റംസ് വാങ്ങി വയ്ക്കുക. ഇതിനൊക്കെ താല്പര്യമുള്ള ഒരു വാരമാണ്, അതിന് പണം ചിലവാക്കുകയും ചെയ്യും. പക്ഷേ ഈ പണം ചിലവാക്കുന്നത് കൊണ്ട് പിന്നീട് പ്രയാസങ്ങൾ വരാം. ഈ വാരത്തിൻ്റെ അവസാനം തന്നെ ചിലപ്പോൾ ക്യാഷ് ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും പണം എടുത്ത് വക മാറ്റി ചിലവാക്കുക നമ്മൾ പറയുമല്ലോ, അത് പാടില്ല. അത് പിന്നീട് പ്രയാസങ്ങൾ, ഈ വാരം തന്നെ അത് പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള കാര്യങ്ങളിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങൾ വരാം, അവർക്ക് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാനും അവരുടെ വിവാഹ കാര്യങ്ങളുടെ ഒരു തീരുമാനം ആകുക, കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ആഘോഷങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു ബന്ധു സമാഗമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പരിചയം ഇപ്പോൾ കുറച്ചുകാരായിട്ട് പരിചയക്കാരെ കാണാത്ത പരിചയക്കാരെ കാണുക, അവരുമായിട്ടുള്ള പരിചയം പുതുക്കുക, ഇതിനൊക്കെയുള്ള ഒരവസരമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുന്നത് നല്ലതാണ്. ദിവസവും സങ്കടനാശ ഗണേശാഷ്ടകം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്, അപ്പോൾ അത് ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ, കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബാധ്യതകളുള്ളവർക്ക് ബാധ്യതകൾ കുറയും. പിന്നെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, പണം വരുന്നവർക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഭഗവാൻ മഹാഗണപതി സഹായിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കും.